പൗരത്വ നിയമ വിജ്ഞാപനത്തിനെതിരെ സംസ്ഥാനത്ത് ഇന്നും പ്രതിഷേധം. രാജ്ഭവന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴയിൽ ട്രെയിൻ തടഞ്ഞായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം ശക്തമാക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിനെതിരെയും വിഷയം ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പൗരത്വ നിയമ ഭേദഗതി പ്രചരണായുധം കൂടിയാക്കി മാറ്റുകയാണ് മുന്നണികൾ. KPCCയുടെ നേതൃത്വത്തിൽ രാജ്ഭവന് മുന്നിൽ ഇന്ന് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വിഷയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഒരുപോലെ ആയുധമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. കേരളത്തിൽ നിയമം നടപ്പാക്കില്ലെന്നാവർത്തിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് പ്രതിഷേധങ്ങൾക്കെതിരായ കേസുകൾ പിൻവലിക്കുന്നില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. അവർ പ്രാണപ്രതിഷ്ഠ നടത്തി അയോധ്യയിലെ രാമനെ രാഷ്ട്രീയ രാമനാക്കി മാറ്റി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിൽ പൂർണ്ണമായി വിജയിച്ചില്ല. അപ്പോഴാണ് അടുത്ത നടപടി ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും രണ്ടാക്കി ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ നിയമ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ആ കേസുകൾ, നൂറുകണക്കിന് കേസുകൾ എന്തുകൊണ്ട് പിൻവലിച്ചില്ല? ഉത്തരം പറയണം. പൗരത്വ നിയമം ഉണ്ടാക്കിയ സംഘപരിവാറിന്റെ കൂടെയാണോ നിങ്ങൾ? എന്ത് ആത്മാർത്ഥയാണ് നിങ്ങൾക്കുള്ളത്? യുവജന സംഘടനകളുടെ പ്രതിഷേധവും തുടരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന ലോകമാന്യ തിലകിലേക്കുള്ള നേത്രാവതി എക്സ്പ്രസ് ആലപ്പുഴ സ്റ്റേഷനിൽ DYFI പ്രവർത്തകർ തടഞ്ഞു. ട്രെയിനിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വിഷയത്തിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കാനാണ് ഭരണ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, തിരുവനന്തപുരം.